ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഡൗട്ട് നമ്മുടെ രാജേശ്വരി രാമകൃഷ്ണനാണ്. ഹലോ ഡോക്ടർ, താങ്ക്സ് ഫോർ ഓൾ ദി റിപ്ലൈ. ഹായ് രാജേശ്വരി, ഈസ് ഇറ്റ് മാൻഡേറ്ററി ടു ഗിവ് ഐ ഡ്രോപ്സ് ടു ബേബി? നൗ മൈ ബേബി ഈസ് 5 മന്ത്സ് ഓൾഡ് ആൻഡ് ഓൾസോ ഹൗ ലോങ് വി നീഡ് ടു ഗിവ് മൾട്ടി വൈറ്റമിൻ ഡ്രോപ്സ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അയൺ കൊടുക്കുന്നത് ശരിക്കും മാൻഡേറ്ററി എന്ന് പറയാൻ പറ്റില്ല. 5 to 6 മന്ത്സ് ഒക്കെ ആകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അയണിൻ്റെ അളവ് കുറയുന്നതും അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിന് കുറച്ച് ലോ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 6 മാസത്തിൽ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങില്ലേ, റാഗിയൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അതിൽ നന്നായിട്ട് അയണുണ്ട്, നന്നായിട്ട് കഴിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത് ഡോക്ടർ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പരിശോധിച്ചാലും കുഞ്ഞിന് അയണിൻ്റെ കുറവുണ്ടോയെന്ന് മനസ്സിലാവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നോക്കിയിട്ട് കൊടുത്താലും മതി. ബട്ട് നമുക്കിപ്പോൾ ബ്രസ്റ്റ് മിൽക്കൊന്നും അത്ര അങ്ങോട്ട് കുടിക്കാത്ത കുഞ്ഞാണ്, വീനിങ്ങിൻ്റെ സമയത്ത് ഫുഡ് കൊടുത്തിട്ടും അത്രയൊന്നും കഴിക്കുന്നില്ലെങ്കിൽ 6 മന്ത്സ് മുതൽ അയൺ കൊടുത്താലും നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡോക്ടർ വിസിറ്റ് ചെയ്യുമ്പോൾ കൊടുത്താലും മതി. പിന്നെ മൾട്ടി വൈറ്റമിൻ ഡ്രോപ്സ് സാധാരണ കുട്ടികൾക്ക് ആവശ്യമില്ല. വൈറ്റമിൻ ഡി ഡ്രോപ്സ് ആണ് വേണ്ടത്. അത് 1 വയസ്സ് വരെയാണ് നോർമൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. നൗ വിനീതയാണ്, വെരി യൂസ്ഫുൾ വീഡിയോ. ഹായ് വിനീത. ദൻ ഷെഹനയാണ്, ഹലോ മാം, എനിക്ക് എൻ്റെ ബ്രദറുടെ 18 വയസ്സാണ്, ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കൂടാൻ എന്തെങ്കിലും മാർഗം വല്ലതും ഉണ്ടോ, വല്ല എക്സസൈസും ഉണ്ടോ എന്നൊക്കെയാണ് ഷഹാന. ഷഹാനയുടെ ബ്രദറിന് 18 ഇയേഴ്സായി. നമ്മുടെ ഗ്രോത്ത് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഗ്രോത്തിൻ്റെ സ്പേർട്ട് ഇങ്ങനെ കൂടിക്കൂടി ഒരു 12, 13, 14 വയസ്സ് വരെ ഇങ്ങനെ കൂടും. പിന്നെ ഒരു ചെറിയ ലെവലിലൊരു കൂടൽ 18 ഇയേഴ്സ് വരെ ഉണ്ടാവും. 18 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഹൈറ്റ് കൂടുക എന്ന് പറയുന്നത് അത്ര സംഭവിക്കുന്നതല്ല. കാരണം നമ്മുടെ ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ എപ്പിഫൈസിസ് എന്ന് പറയും, അതൊക്കെ അങ്ങ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്താനുള്ള പൊട്ടൻഷ്യൽ 18 വയസ്സിന് ശേഷം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതർവൈസ് ബ്രദർ നല്ല ആക്റ്റീവ്, നല്ല ബാക്കി ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിൽ ഹൈറ്റിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട. വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ, ഫിസിഷ്യനെ കാണിച്ചോളൂ. അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പറഞ്ഞു തരും. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഹൈറ്റ് മാത്രമല്ലല്ലോ അല്ലേ നമ്മുടെ ഒരു ലൈഫിനെ ഡിറ്റർമിനിങ് ഫാക്ടർ. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവർ, ഷഹാനി, വീട്ടിലുള്ള എല്ലാവരും മോനെ പോസിറ്റീവായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും സ്കൂളിൽ നിന്നും വർക്ക് പ്ലേസിൽ നിന്നൊക്കെ ചിലപ്പോൾ അവന് കുറച്ച് ബുള്ളിയിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ, 10 പേര് നന്നായാലും ഒരാൾ അവനെ ബുള്ളി ചെയ്താൽ തന്നെ അവനുള്ളിൽ വല്ലാണ്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവനുള്ള കോൺഫിഡൻസ് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല ഇതിൽ എല്ലാത്തിലും മാറ്റർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആ കുഞ്ഞിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ദെൻ കൃഷ്ണപ്രിയയാണ്, ഹലോ ഡോക്ടർ, ബേബി കെയർ ഡ്യൂറിങ് സമ്മർ ഒന്ന് പറയാമോ? 6 മന്ത്സ് വരെ കുഞ്ഞിന് എത്ര വെള്ളം ആവശ്യമുണ്ട്? 6 മാസം വരെയുള്ള കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം മതി, വേറെ വെള്ളമൊന്നും വേണ്ട. 6 മാസത്തിന് ശേഷം കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് സ്പൂൺ വെള്ളം കൊടുക്കാം. സമ്മർ കെയർ നമ്മൾ പറയാൻ പോകുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ദെൻ അമലയാണ്, ട്യൂബറസ് സ്ക്ലിറോസിസ് കോംപ്ലക്സ് ആണ്, ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ? ഇതുള്ള കുട്ടികളെ കെയർ ചെയ്യേണ്ടത് എങ്ങനെ? അത് പറയാം കേട്ടോ, അത് കുറച്ചൊരു റെയർ കണ്ടീഷനാണ് പറയാം. എന്നാലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലേ, ഞാൻ ചെയ്യാം കേട്ടോ അമല. അഞ്ജനയാണ്, കുട്ടികൾക്ക് ചീർപ്പ് ഉപയോഗിച്ച് തല ചീക്കാൻ പറ്റുന്നത് എപ്പോൾ മുതലാണ്? 9 മാസമായ മോൻ വലത് കൈ ശരിയായി ഉപയോഗിക്കുന്നില്ല, ഇടത് കൈ കൊണ്ടാണ് സാധനങ്ങൾ പിടിക്കുന്നതൊക്കെ, ഇതെങ്ങനെ ശരിയാക്കാം? അപ്പോൾ ചീർപ്പ് ഉപയോഗിക്കുന്നതിന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ സോഫ്റ്റ് ആയിരിക്കണം. ബ്രഷ് ഇല്ലേ, സോഫ്റ്റ് ബ്രഷസ് കിട്ടും, അതൊക്കെ നമുക്ക് ഈവൻ ന്യൂബോൺ പീരീഡ് മുതൽ തന്നെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുകയൊക്കെ പറ്റും. എന്തായാലും ബ്രഷസ് യൂസ് ചെയ്തിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ തല ചീകിയാൽ മതി. രണ്ടാമത്തെ അഞ്ജനയുടെ ഡൗട്ടാണ്, 9 മാസമായ കുഞ്ഞാണ്, ഇടത് കൈയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത് കുറച്ച് അൺയൂഷ്വൽ ആണ് അഞ്ജന, നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കണം. സാധാരണ കുഞ്ഞുങ്ങളുടെ ഹാൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലത് കയ്യനാണോ ഇടത് കയ്യനാണോ എന്നുള്ള തീരുമാനിക്കുന്നത്, രണ്ട് തരത്തിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി കുട്ടികൾ 2 വയസ്സാകുമ്പോഴാണ് അത് ചെയ്തു തുടങ്ങുക. നമ്മൾ പറയുന്നത് 3 ഇയേഴ്സ് ആകുമ്പോഴേക്കും അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. 3 ഇയേഴ്സിന് ശേഷമാണ് അവർ നമുക്ക് കൂടുതലായിട്ടും ഒരു കൈയാണ് വലത് കൈയാളാണെങ്കിൽ വലത് കൈ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സാധാരണ 2 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങൾ 2 കൈയും ഈക്വലായിട്ട് ഉപയോഗിക്കണം. ഒരു കൈ കുറവ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ജനയുടെ കുഞ്ഞിന് അടുത്ത പ്രാവശ്യം, ഇപ്പോൾ 9 മാസത്തിലായിട്ടുള്ള ഇപ്പോൾ വാക്സിൻ കൊടുക്കാൻ പോകാനുണ്ടല്ലോ, MR വാക്സിൻ കൊടുക്കാൻ പോകാനുള്ള, അപ്പോൾ പീഡിയാട്രിഷനെ തീർച്ചയായിട്ടും കാണിക്കണം കേട്ടോ. ഒരു സൈഡിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് നോക്കണം. ദെൻ 3 ടൈംസ് ഫുഡ് കൊടുക്കുമ്പോൾ, ഹിഷാനയാണ്, എത്ര ടൈം ഗ്യാപ്പ് വേണം ഓരോ ടൈമിലും? അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ കൊടുക്കൂ, മിനിമം 1-3 അവേഴ്സ് കഴിഞ്ഞിട്ട്. എത്ര ഏജുള്ള കുട്ടിയാണെന്നൊന്നും നമ്മുടെ ഹിഷാന പറഞ്ഞിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കും, പിന്നെ ഈവനിങ്ങിലോ രാത്രിയിലോ കൊടുക്കും കേട്ടോ. വലിയ മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. ചെറിയ കുട്ടികൾ 6 മന്ത്സിന് ശേഷമുള്ള, ഒരു 6 മന്ത്സിനും 8 മാസത്തിനൊക്കെ ഇടയിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ 3 നേരം കൊടുക്കുവാണെങ്കിൽ ഒരു 3 അവേഴ്സ് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കാം.
പിന്നെ റിയാസ് ആണ് എൻ്റെ മോൻ 6 മാസമായി. സെറിലാക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് കൊടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും റിയാസ് റിയാ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്ക് അതിൽ അറിഞ്ഞുകൂടാ അതിലെ പ്രിസർവേറ്റീവ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാം നല്ലത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാനധികം സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് ഓൺ ദ അതർ സൈഡ് ഇപ്പോൾ ഒരു വർക്കിംഗ് മദർ ആണെന്ന് വിചാരിക്കുക, എപ്പോഴും ഈ റാഗിയും കുറുക്കി കായപ്പൊടിയും വർക്കിംഗ് മദർ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ആരടുത്തെങ്കിലും ജസ്റ്റ് ഏൽപ്പിച്ച് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 3 നേരമുള്ള ഫുഡ് കുറുക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. നമുക്കറിയാം, ചെയ്തവർക്കൊക്കെ നമുക്കറിയാം അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനായിട്ട് മാത്രം ഉപയോഗിക്കുക. അല്ല നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് തന്നെ കൊടുക്കുക. പിന്നെ ട്രാവലൊക്കെ പോകാമെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഉണ്ടാക്കി ടെൻഡിലാക്കണേക്കാളും നല്ലത് ഇങ്ങനത്തെ റെഡിമെയ്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കൂ, സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ഇനി ട്വിൻസ് മോമാണ്, മിഥ്യയാണ്. എൻ്റെ മോൻ ഒന്നും കഴിക്കുന്നില്ല, കഴിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 10 സ്റ്റാർട്ടായി. ഇനി വിരശല്യം ഉള്ളതുകൊണ്ടാണോ എനി മെഡിസിൻ എന്നൊക്കെയാണ് നമ്മുടെ മിഥ ചോദിച്ചിരിക്കുന്നത്. 10 മാസത്തിലൊക്കെ വിരയുടെ ശല്യം സാധാരണ റയറാണ്, അപൂർവമാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ വീട്ടിലുള്ളവർക്ക് വിരയുടെ ശല്യം ഉണ്ടാവും, അവിടെ നിന്നായിരിക്കും കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഫാമിലി മെമ്പേഴ്സിനെ ആദ്യം ട്രീറ്റ് ചെയ്യണം, എന്നാലേ വിരയുടെ, അല്ലാതെ കുഞ്ഞിനിപ്പോൾ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മലത്തിലൊക്കെ വിരയുടെ ശല്യം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് മരുന്ന് എടുക്കണം. പിന്നെ കുഞ്ഞിന് വെയിറ്റ് ഉണ്ട് എന്നുണ്ട്, കുഞ്ഞ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കുറേ ഫോഴ്സ് ചെയ്ത് കുഞ്ഞിന് ഭക്ഷണത്തിലോട് തന്നെ വെറുപ്പ് തോന്നിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന് വിശക്കുമ്പോൾ കഴിച്ചോളും, വെയിറ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രസ്റ്റ് മിൽക്കൊക്കെ കൊടുത്ത് ഒരു നേരമൊക്കെ കുറച്ച് ഫുഡ് കൊടുത്ത് അങ്ങനെ നിന്നാൽ മതി കേട്ടോ. ഇനി സരിത പ്രജീഷാണ്, കുട്ടികൾക്ക് നട്സ് കൊടുക്കാമോ, 3 മാസത്തിൽ കൊടുത്തു തുടങ്ങാം? നട്സ് കൊടുക്കാം, നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ പൗഡർ ചെയ്ത് പൊടിച്ചിട്ട് നല്ല പൗഡർ ചെയ്തിട്ട് ബാക്കി കുറുക്കിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ നട്സൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ സിറിയൽസ് ആണ് തുടങ്ങുക, ഓരോ അതിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്, അതായത് ഇപ്പോൾ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, അരി ആണെങ്കിൽ അരി, അങ്ങനത്തെ സാധനങ്ങളാണ് കൊടുക്കുക. പിന്നെ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിയും പയറും കൂടി മിക്സ് ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങനെ 2 സാധനം മിക്സ് ചെയ്ത ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നട്സ് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാനിയ ഹാഷിക്കാണ്, എൻ്റെ മോൾക്ക് 5 മാസം കംപ്ലീറ്റ് ആയി, ഫുഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ, നോമ്പ് എടുക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കുറയുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാനിയ, സത്യം പറഞ്ഞാൽ 6 മാസം ആയിക്കോട്ടെ, 150 ദിവസം ആയിട്ട് ഫുഡ് കൊടുത്താൽ മതി. നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി പോവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പാല് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാജിയാണ് ചോദിച്ചിരിക്കുന്നത്, വൈറ്റമിൻ ഡ്രോപ്സ് ഡോസ് കൂട്ടിക്കൊടുക്കണോ? ആദ്യം 0.5 mL കൊടുത്തിരുന്നത്, ഇപ്പോൾ 6 മാസമായി, ഇത് 2ാമത്തെ തവണയാണ് ചോദിക്കുന്നത് പ്ലീസ് എന്നൊക്കെയാണ് രാജി പറഞ്ഞിരിക്കുന്നത്. കുറേ കമൻസ് ഉണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ മോർ ദാൻ 200 കമൻസ് ഉള്ളപ്പോൾ എല്ലാ കമൻസും അതിലേക്ക് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് രാജി ആ കമൻസൊക്കെ മിസ്സായി പോകുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഡി ഡ്രോപ്സിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണ്ട, 0.5 mL ആണ് കൊടുത്തിരുന്നെങ്കിൽ 1 വയസ്സ് വരെ അതേ ഡോസ് മതി. പിന്നെ അമലാണ്, ഹായ് ഹായ് അമൽ. പിന്നെ സാദി ഷഹാന, ഐ ഹാവ് 5-month-old ബേബി, മാമിൻ്റെ വീഡിയോ കണ്ടിരുന്നു, ഇയർ ക്ലീൻ ആക്കേണ്ടതില്ല, ബട്ട് 1 സൈഡ് ചെവിയിൽ വലിയ കട്ടക്കട്ട ആയിട്ട് കാണുന്നുണ്ട്, ചെവി ഇടയ്ക്കിടയ്ക്ക് റബ്ബും ചെയ്യുന്നുണ്ട്, ക്ലിയർ വാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൂടുതലായിട്ട് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉറ്റിച്ച് കൊടുക്കാവോ? ആവശ്യമില്ല, വാക്സിൻ നമുക്ക് പ്രൊട്ടക്ഷനാണ് അത്, അപ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒരു റൈറ്റ് ചെവി തട്ടുന്നത് ഒരു ഹാബിറ്റാണ്, ഒരു ബിഹേവിയറാണ്. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ വിശക്കുമ്പോൾ ഒക്കെ അവരിങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പോൾ 1 ഇയർ ഇങ്ങനെ മാത്രം തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയതുകൊണ്ടല്ല, അത് കുട്ടികളുടെ ഒരു ബിഹേവിയറിൻ്റെ ഭാഗമായിട്ടാണ്. കരച്ചിലുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറയുക, നിങ്ങൾക്കത് പുറത്തേക്ക് ഇതുവരെ വന്ന് കട്ടയായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഷഹാന, ഓ ഷുഡ് ഐ കൺസൾട്ട് ഡോക്ടർ? ബെറ്റർ അതാണ്, നമുക്ക് കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് സമാധാനമാണ്, ആ വാക്സിൻ്റെ ആ പെക്യുലാരിറ്റി ഒന്ന് നോക്കിയാലൊരു സമാധാനമാണ്. അപ്പോൾ ഷഹാന പ്ലീസ് ഒന്ന് കാണിച്ചോളൂ കേട്ടോ. പിന്നെ ഷഹാനയുടെ അടുത്ത ഡൗട്ട്, 5 1/2 മേ തൊട്ട് കുട്ടിക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാവോ, ബിക്കോസ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട്, സോ കണ്ടിന്യൂസ് ഫീഡിങ് ഇനി ബുദ്ധിമുട്ടാകും, മോന് നല്ല വിശപ്പുമാണ്, വാട്ട് ടു ഡു? 6 മന്ത്സ് ആവട്ടെ, ഒരു 2 ആഴ്ചയുടെ കാര്യം കൂടിയല്ലേ ഉള്ളൂ, 180 ഡേയ്സ് ആയിട്ട് കൊടുക്കൂട്ടോ ഷഹാന.
ദെൻ ലിജിയാണ് യെല്ലോ കളർ വോമിറ്റിംഗ് എന്താണെന്ന് പറയുമ്പോൾ എല്ലാ കളർ വോമിറ്റിങ്ങും ബൈലാണ്. ബൈൽ നമ്മളറിയില്ലേ പിത്തം എന്ന് പറയും. നമ്മുടെ പിത്താശയത്തിൽ നിന്നാണ് പിത്തം ഉണ്ടാകുന്നത്. ബൈൽ ഗോൾ ബ്ലാഡറിൽ നിന്നാണ് ബൈൽ ഉണ്ടാകുന്നത്. ഈ ബൈൽ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ട സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ, തടസ്സമുണ്ടെങ്കിൽ ഒക്കെയാണ് ഈ ബൈൽ പുറത്തേക്ക് വരിക. അതുകൊണ്ടാണ് മഞ്ഞ കളറിൽ വോമിറ്റിങ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണിക്കണം എന്ന് പറയുന്നത്. ദെൻ ദീപ്തിയാണ് ചോദിച്ചത്, 5.5 months ഓൾഡ് ബേബിയുടെ മോഷൻ പിരിഞ്ഞു പോകുന്നു, മഞ്ഞ വെള്ളത്തിൽ വൈറ്റ് സോളിഡ് പോലെ 2 മാസമായി ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്. കുട്ടിക്കും എനിക്കും കോവിഡ് വന്നിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനെ. മോഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ PH കുറവാണ്, റെഡ്യൂസിങ് ഷുഗർ കുറവാണ്. ഇപ്പോൾ ഒരു ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. ഇത് തനിയെ മാറുമോ? തനിയെ മാറും ദീപ്തി, നീ നോട്ട് വറി അറ്റ് ഓൾ. കുഞ്ഞിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കുട്ടിക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവോ? ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഫീഡ് ചെയ്യണേ. വയറ്റിൽ നിന്ന് കൂടുതൽ തവണ പോയാൽ കുഞ്ഞിന് നിർജ്ജലീകരണം വരും. കൂടുതൽ തവണ പോകുന്നില്ല, ഈ പിരിപിരിയുടെ ഒരു പ്രശ്നമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഈ സമയം കുട്ടിക്ക് കുറുക്ക് സ്റ്റാർട്ട് ചെയ്യുമോ? ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്, വേണ്ട. 180 ദിവസം ആവട്ടെ, 2 ആഴ്ചയും കൂടി അങ്ങ് വെയിറ്റ് ചെയ്തെത്തി. ദെൻ ഫൺ കുക്കാണ്, എൻ്റെ മോന് 5 മാസം റണ്ണിംഗ് ആണ്, അവൻ പാല് കുടിക്കാൻ മടിയാണ്, കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ്, ഉറക്കത്തിലും പിന്നെ ഉണർന്നാലും മാത്രമേ പാല് കുടിക്കുകയുള്ളൂ, വേറെ അസുഖമൊന്നുമില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? കുഞ്ഞിന് വെയിറ്റ് നോർമലാണെങ്കിൽ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിന് ആവശ്യമുള്ളപ്പോൾ കുഞ്ഞ് കുടിച്ചോളും. അല്ല, കുഞ്ഞിന് വെയിറ്റ് ഒന്നും പിക്ക് ചെയ്യുന്നില്ലെങ്കിൽ വായിൽ എന്തെങ്കിലും പൂപ്പൽ വന്നിട്ടോ പുണ്ണൊക്കെ വന്നിട്ടായിരിക്കും കുടിക്കാത്തത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തൊട്ടടുത്തൊരു പീഡിയാട്രിഷ്യനെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചോളൂ കേട്ടോ. പിന്നെ അഷ്മിൽ സമീറാണ്, ഹായ് ഡോക്ടർ. ഹായ് അഷ്മിൽ. ദെൻ സ്നേഹയാണ്, തല വല്ലാതെ വിയർക്കുന്നു, അത് എന്തുകൊണ്ടാണ്? തലയിൽ ചെറിയ കുരുക്കൾ വരുന്നു, എന്തുകൊണ്ടാണ്? നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, തല ജനറലി മെറ്റ ബോഡിയുടെ കാളും അപേക്ഷിച്ച് ഈ കുഞ്ഞുങ്ങളുടെ തലയുടെ നമ്മൾ പറയും സർഫസ് ഏരിയ കമ്പയർഡ് ടു ബോഡി വെയിറ്റ് കൂടുതലാണ്. നമ്മുടെക്കാളൊക്കെ സർഫസ് ഏരിയ തലയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തല കൂടുതൽ വിയർക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിന് വിയർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പരിശോധിക്കണം. വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാവാം, ഹാർട്ട് ഡിസീസ് കൊണ്ടൊക്കെ അങ്ങനെ വരാം. പക്ഷെ ഞാൻ പറയാം, ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, 80% കുട്ടികൾക്കും നോർമലായിട്ട് തല വിയർക്കുന്നുണ്ട്. അവർ കളിക്കുമ്പോഴും ഫീഡ് ചെയ്യുമ്പോഴും ഒക്കെ തല വിയർക്കുണ്ടാവും. അതർവൈസ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വറീഡാവണ്ട കേട്ടോ. ദെൻ കൃഷ്ണയാണ്, മോൻ 5 മാസമായി, അവൻ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ മുഖത്ത് നോക്കാറില്ല, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ്. 5 മാസമായ കുഞ്ഞ് ചിരിച്ച് മുഖത്തൊക്കെ നോക്കണം. നമ്മൾ ഇങ്ങനെയൊന്ന് കുഞ്ഞിനെ വിളിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കുക. നമ്മൾ കുഞ്ഞിനുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ മൊബൈലും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാണ്ട് കുഞ്ഞിനെടുത്ത് ഇങ്ങനെ കളിപ്പിക്കുക, കണ്ണു നോക്കി വർത്തമാനം പറയുക, ആ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കണം, ചിരിക്കണം, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം. അങ്ങനെ കൃഷ്ണയുടെ കുഞ്ഞിന് ഇല്ലെങ്കിൽ പീഡിയാട്രിഷനെ കാണിക്കണം കേട്ടോ. ആയുഷുമാണ്, ബേബിക്ക് ഹാർട്ട് ബീറ്റ് കൂടും കുറയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഡെലിവറി CS ആയിരുന്നു, 5 മാസത്തിൽ ടെസ്റ്റ്. പല റീസൺസ് ഉണ്ട് ആയിഷു. ഇപ്പോൾ കുഞ്ഞ് ഡെലിവറി ആയോ, കുഞ്ഞ് ഓക്കെ ആണോ ഒന്ന് നോക്കേണ്ടി വരും അല്ലേ. അപ്പോൾ കുഞ്ഞ് ഡെലിവറി ആയി എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദർ മെയിൻ കുറേ റീസൺസ് ഉണ്ട് കേട്ടോ. ദെൻ ഗ്ലിറ്റർ സ്മൈലാണ്, മോന് 3 വയസ്സായി, ഫ്ലാറ്റ് ഫുട്ടാണ്, ഡോക്ടർ കണ്ടിരുന്നു, ഷൂ ഒരു പീസ് വെച്ച് തന്നു, എന്നിട്ട് അവൻ ഷൂ ഒന്നും ഇടുന്നില്ല. കാൽസ്യം വൈറ്റമിൻ മെഡിസിൻ 1 മന്ത് കൊടുത്തു, ഇനിയും കഴിക്കണോ എന്നുള്ളതാണ് ചോദിച്ചത്. വൈറ്റമിൻ ഡി നല്ലതാണ്, വൈറ്റമിൻ വെയിലത്ത് കളിക്കുന്ന കുഞ്ഞൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി സെപ്പറേറ്റ് കൊടുക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കുറച്ച് കൊടുക്കേണ്ടി വരും. ഷൂ ഒന്നും എല്ലാം നമുക്കിപ്പോൾ 3 വയസ്സായില്ലേ, കുറച്ചുകൂടിയൊക്കെ പറഞ്ഞാലൊക്കെ മനസ്സിലാവും. അവൻ ഇഷ്ടമുള്ള രീതിയിൽ വഴക്കൊന്നും പറയാതെ നല്ല രീതിയിൽ പതുക്കെ പതുക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് കുഞ്ഞിട്ടോളും, ഇട്ടത് ശരിയാവും കേട്ടോ. ദെൻ അടുത്ത ഡൗട്ടാണ്, എൻ്റെ മോൾക്ക് ബർത്ത് വെയ്റ്റ് 2.3, 10 മന്ത്സായി, 5.6 ആയി, സിങ്കോവിറ്റ് 2 മാസം എഴുതിയിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ സ്കാൻ ചെയ്തിരുന്നു, ഹാർട്ട് ഡിസീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രഗ്നൻസി ടൈമിൽ എക്കോജെനിക് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ്. അപ്പോൾ ഡൗട്ട് കൊണ്ട് വളർച്ചക്കുറവ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്, അതുകൊണ്ട് വളർച്ചക്കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ, പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് ഫീഡ് ചെയ്താൽ മതി. 10 മാസത്തിൽ 5.6 എന്നുള്ള വെയിറ്റ് കുറവാണ്. അപ്പോൾ ശരിക്കും ഡോക്ടറൊക്കെ ഒന്ന് കാണിച്ച് ഫീഡിംഗ് ഒക്കെ ഒന്നുകൂടി ഒന്ന് ശരിയാക്കണം കേട്ടോ. പിന്നെ ലിജിയാണ്, പല്ല് മുളച്ചതിന് ശേഷമാണോ ബ്രഷ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ പല്ല് മുളയ്ക്കുന്നതിന് മുന്നേ തന്നെ, ഡെൻറ്റൽ കെയർ പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പല്ല് മുളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഗം ലൈന് ക്ലീൻ ചെയ്ത് കൊടുക്കണം, കാരണം അവിടെ നിന്നാണ് പല്ല് വരുന്നത്. ദെൻ ശില്പ ലക്ഷ്മി, എൻ്റെ മോന് 4 മാസമായി, യൂറിൻ പാസ് ചെയ്യുന്നതിന് മുൻപ് ബലം പിടിക്കുന്നത് നോർമലാണോ? നോർമലാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോനായതുകൊണ്ട് യൂറിൻ നല്ല സ്ട്രീം ഗുഡാണോ, തെറിച്ച് ആൺകുട്ടികൾ ഒഴിക്കുന്ന പോലെ പോകുന്നുണ്ടോ എന്ന് നോക്കണം, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കണം. ഒഴിക്കുന്നതിന് മുന്നേ സ്ട്രെയിൻ എടുത്തു, മൂത്രം ഒഴിക്കുമ്പോൾ കോളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഇന്നത്തെ വീഡിയോസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ അടുത്ത ദിവസം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.